بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهذا ذكر مبارك أنزلناه أفأنتم له منكرون ولقد اتينا ابراهيم رشده من قبل وكنا به عالمين اذ قال لابيه وقومه ما هذه التماثيل التي انتم لها عاكفون قالوا وجدنا اباءنا لها عابدين قال لقد كنتم انتم واباؤكم في ضلال مبين قالوا اجئتنا بالحق ام انت من اللاعبين قال بل ربكم رب السماوات والارض الذي فطرهن وانا على ذلكم من الشاهدين وتالله لاكيدن اصنامكم بعد ان تولوا مدبرين صدق الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الامين وعلى اله وصحبه اجمعين رب سهل لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي ادرني رايا سهودر ماري سهودري غلاي പ്രപഞ്ചനാഥൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ കരുതലും കാവലും സദാ നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും വർഷിക്കുമാറാവട്ടെ സൂറ അംബിയ ആണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സൂക്തങ്ങളിൽ പ്രവാചകൻ തിരുമേനി സാഹു അസലമ്മ ഉയർത്തിയ ആദർശത്തിന് ധരിച്ച അതിനെ നിരാകരിച്ച സത്യനിഷേധികളായ ആളുകളോടുള്ള ഉപചോദ്യങ്ങളും മറുപടികളുമാണ് നൽകിക്കൊണ്ടിരുന്നത് തുടർന്ന് നബിസല്ലാഹ്ലൈ വസ്ലമിയുടെ പ്രവാചകത്വത്തെയും അവർ നിഷേധിച്ചിരുന്നു ആ ഒരു സാഹചര്യത്തിൽ മുഹമ്മദ് നബിയുടെ പ്രവാചകത്വം ഈ ഭൂമിയിൽ ആദ്യത്തേതല്ല എന്നും ഇവർക്ക് തന്നെ സുപരിചിതരായ മുൻകാല പ്രവാചകന്മാരുടെ അനുഭവങ്ങൾ എടുത്തു ധരിച്ചുകൊണ്ട് അവരെപ്പോലെ അവർ അവരുടെ ജനവിഭാഗത്തോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് മുഹമ്മദ് നബി സല്ലാഹുലി വസ്ലമയും പറയുന്നത് എന്ന് അവരുടെ പരിചയങ്ങളോട് താതാത്മ്യപ്പെടുത്തിക്കൊണ്ട് പരിചയപ്പെടുത്തുകയാണ് അതിൽ കഴിഞ്ഞ സൂക്തത്തിൽ ും വിവേചക ഗ്രന്ഥം പ്രകാശവും അതുപോലെ ഉദ്ബോധനവും നൽകുകയുണ്ടായി വതിക്കറല്ലിൽ മുത്തക്കീൻ സൂക്ഷ്മതയുള്ള ആളുകൾക്ക് ഉദ്ബോധനമായിക്കൊണ്ട് അല്ലെ റബ്ബും ഈ ഉത്ബോധനങ്ങൾ ഉപകാരപ്പെടുക അദൃശ്യമായി തങ്ങളുടെ രക്ഷിതാവിനെ സൃഷ്ടാവിനെ ഭയപ്പെടുന്ന അംഗീകരിക്കുന്ന ആളുകൾക്കാണ് വഹുംസാ അതി മുഷ്ഫിഖൂൻ അന്ത്യനാളിനെ സംബന്ധിച്ച് അവർ ഭയമുള്ള ആളുകളുമാണ് അപ്പോൾ രക്ഷിതാവിനെ അംഗീകരിക്കുന്ന കണ്ടിട്ടില്ല എങ്കിലും അനുഭവത്തിലൂടെയും ബോധ്യത്തിലൂടെയും തൻ്റെ സൃഷ്ടാവിനെ തിരിച്ചറിയുകയും ആ സൃഷ്ടാവിനെ മാനിക്കേണ്ട വിധം മാനിക്കേണ്ടതുണ്ട് എന്ന കൂടി അഥവാ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചാൽ അത് ദൈവകോപത്തിന് കാരണമാകുമോ എന്ന ആശങ്കയോടുകൂടി പരമാവധി ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി ജീവിക്കുന്ന അതുപോലെ നാളെ മരണാനന്തരം മറ്റൊരു ജീവിതമുണ്ട് എന്നും ആ ജീവിതത്തിൽ എൻ്റെ കർമ്മങ്ങൾ വിചാരണക്ക് വിധേയമാകുമെന്നും ബോധ്യമുള്ള ആ ദിവസത്തെ ഭയത്തോടുകൂടി നോക്കിക്കാണുന്ന അതിനുവേണ്ടി ഒരുക്കങ്ങൾ നടത്തുന്ന ആളുകൾക്ക് ഈ വേദഗ്രന്ഥങ്ങൾ ഈ പ്രകാശം വിവേചകം ഒക്കെ ഉപകാരപ്പെടും അതുൽബോധനമാണ് എന്ന് മൂസ അലൈ ഇസ്ലാമയെയും ഹാറൂൻ അലെ ഇസ്ലാമയെയും അനുസ്മരിച്ചു കൊണ്ട് പറയുകയുണ്ടായി മൂസ നബിയെ മക്കയിലെ കുറേശ്യകൾക്ക് സുപരിചിതമാണ് അറബികൾക്ക് സുപരിചിതമാണ് മൂസ മൂസാലിസ്ലാമിയുടെയും ഫറോവയും തമ്മിലുള്ള സംവാദം ആ ചരിത്രം ഫറോവ ചെങ്കടലിൽ മുങ്ങി മരിച്ചത് ഇതൊക്കെ അറബികൾക്ക് സുപരിചിതമായ ചരിത്രമാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് വ്യക്തമാവും അതുകൊണ്ട് അള്ളാഹു പറയുന്നു വഹാദ വിക്രും മുബാറക് ഇത് വഹാദ ഇപ്പോൾ മുഹമ്മദ് നബി സല്ലാ വസ്സല നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന ഈ വിശുദ്ധ ഖുർആൻ വഹാദ വിക്രും മുബാറക് അനുഗ്രഹീതമായ ഉത്ബോധനമാകുന്നു അൻസല്ലാഹു ആ ഗ്രന്ഥത്തെ നാമാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പൊ നാം അവതരിപ്പിച്ചിട്ടുള്ള നാം മുഹമ്മദ് നബിയിലൂടെ മനുഷ്യകുലത്തിന് വേണ്ടി കാരുണ്യമായി അവതരിപ്പിച്ചിട്ടുള്ള വിശുദ്ധ കുർക്കാനാണ് ഇത് അഫ അൻതും ലഹു മുങ്കിറൂൻ ഈ വേദഗ്രന്ഥത്തെയാണോ ഈ അനുഗ്രഹത്തെയാണോ നിങ്ങൾ നിരസിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ മൂസ അലൈഹി ഇസ്ലാമയെ മൂസ കൊണ്ട് മൂസാലിസ്ലാമുക്ക് അള്ളാഹു താല നൽകിയ തൗറാത്തിനെ അനുസ്മരിച്ചുകൊണ്ട് ആ തൗറാത്ത് മനുഷ്യ സമൂഹത്തിൽ നടത്തിയ സ്വാധീനവും സ്വാധീനത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആാൻ എന്നും തൗറാത്തും വിശുദ്ധ ഖുർആാനും ഒക്കെ അള്ളാഹുങ്കിൽ നിന്ന് അവതീർണമായതാണ് എന്നും പഠിപ്പിച്ചുകൊണ്ട് ഖുർആാനിനെ വിക്രും മുബാറക്ക അനുഗ്രഹീതമായ ഉത്ബോധനമാകുന്നു അൻസല്ലാഹു അതിനെ നാം അവതരിപ്പിച്ചിരിക്കുന്നു അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നു അപ്പൊ ഖുർആനിന്റെ സവിശേഷത ഇത് അനുഗ്രഹീതമാണ് ഇത് മനുഷ്യകുലത്തിന് അനുഗ്രഹമായി കൊണ്ടാണ് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം വിശുദ്ധ ഖുർആൻ ഇരുട്ടിൽ തപ്പുന്ന ആളുകൾക്ക് പ്രകാശം നൽകുന്നതാണ് മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഏതേത് തലങ്ങളിലും ആവശ്യമായ വെളിച്ചം അത് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന് വിശാലത ലഭിക്കുന്നുണ്ട് ജീവിതത്തിന് അർത്ഥം ലഭിക്കുന്നുണ്ട് ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നതിന് ഉത്തരം ലഭിക്കുന്നുണ്ട് ഈ നിർദ്ദേശങ്ങൾ ഖുർആാനിലൂടെ അള്ളാഹു താല നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക വഴി അവരുടെ ജീവിതത്തിൽ ശരീരത്തിൽ അവരുടെ സമ്പത്തിൽ സാമൂഹിക ഇടപെടലുകളിൽ അവരുടെ കുടുംബത്തിൽ ഒക്കെ അനുഗ്രഹീതമായ ചലനങ്ങളും മാറ്റങ്ങളും ഉണ്ടാകുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നേരത്തെ പ്രകാ തൗറാത്തിനെ പ്രകാശമെന്നും എന്നും വിക്ർ എന്നുമൊക്കെ വിശേഷിപ്പിച്ചപ്പോൾ ഖുർആാനിനെ വിക്റും മുബാറക് അനുഗ്രഹീതമായ ഉത്ബോധനമാകുന്നു അൻസൽനാ നാം അതിനെ അവതരിപ്പിച്ചു അഫ അൻതും ഇതിനെയാണോ നിങ്ങൾ നിരസിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സത്യനിഷേധികളായ ആളുകളുടെ ഏറ്റവും ശക്തമായ പ്രവർത്തനം വിശദ ഖുർആാനിനെ നിരാകരിക്കുക എന്നതാണ് ഖുർആൻ അത് സാഹിറുകളുടെ മാരണക്കാരുടെ വാക്കുകളാണ് അത് കവിതയാണ് അത് പൗരാണിക ഏടുകളിൽ നിന്ന് എടുത്തു ധരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് അള്ളാഹുങ്കിൽ നിന്ന് അവതീർണമായ വേദഗ്രന്ഥമാണ് എന്ന യാഥാർത്ഥ്യത്തെ നിരാകരിക്കാനാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ സോഴ്സ് അതിൻ്റെ അടി അടിസ്ഥാനം ഇത് അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്ന് അള്ളാഹു തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് ഏതുപോലെ മൂസാലസ്സലാമ്ക്ക് നേരത്തെ തൗറാത്ത് അവതരിപ്പിച്ച പോലെ ഈ ഖുർആാനിനെ അനുഗ്രഹീതമായ കൊണ്ട് നിങ്ങൾക്ക് അവതരിപ്പിച്ചിരിക്കുന്നു ഈ അനുഗ്രഹം വേണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത് ഇതിനെയാണോ നിങ്ങൾ നിരാകരിക്കുന്നത് എന്ന് അള്ളാഹുത്താല ചോദിക്കുന്നു തുടർന്ന് മൂസാല ഇസ്ലാമയെക്കുറിച്ച് പറഞ്ഞു ഇനിയും ഏതാനും പ്രവാചകന്മാരെ അള്ളാഹുത്താല എടുത്തുദ്ധരിക്കുന്നുണ്ട് നമുക്കറിയാം ഈ സൂറയുടെ പേര് അംബിയ് എന്നാണ് പ്രവാചകന്മാർ അതുകൊണ്ട് തന്നെ അറബികൾക്ക് സുപരിചിതരായ ചില പ്രവാചകന്മാരെ അവർക്ക് അവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുന്നു ആ പരിചയപ്പെടുത്തുന്നത് ഈ പ്രവാചകന്മാരുടെ പിൻഗാമിയാണ് മുഹമ്മദ് നബി സല്ലാഹു അല്ലെ വസ്ലം പിൻഗാമി മാത്രമല്ല പ്രവാചകത്വ പരമ്പരയിലെ ഹാത്തമു നബി അന്ത്യപ്രവാചകനാണ് എന്ന് പരിചയപ്പെടുത്തുകയാണ് അതില് അടുത്തതെടുത്ത് പറയുന്നത് ഇബ്രാഹിം ഇബ്രാഹീം അലൈസ്സലാമാണ് അള്ളാഹു പറയുന്നു വലക്കത് ആ ഇബ്രാഹീം കബിൽ ഇബ്രാഹീമ നിശ്ചയമായും ഇബ്രാഹിമിന് നാം നൽകിയിട്ടുണ്ട് റുഷ്ദഹു മാർഗദർശനം വിവേകം എന്ന് പറഞ്ഞാൽ വിവേകം അദ്ദേഹത്തിന് നാം വിവേകം നൽകിയിട്ടുണ്ട് മീൻ കപിൽ നേരത്തെ തന്നെ ഇപ്പൊ മൂസാലിസ്ലാമയെയും ഹാറൂൻ അലി ഇസ്ലാമയെയും കുറിച്ച് അനുസ്മരിച്ചു അതിനു മുമ്പ് അവർക്ക് മുമ്പ് ഇബ്രാഹീമിന് നാം വിവേകം നൽകിയിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയുമായിരുന്നു അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാം അറബികളെ സംബന്ധിച്ചിടത്തോളം അപരിചിതനായ ഒരു വ്യക്തിത്വമല്ല അറബികളുടെ പ്രത്യേകത കുറേഷികളുടെ പ്രത്യേകത അവര് കഴബയുടെ ആളുകളാണ് എന്നതാണ് അറേബ്യയിൽ മക്കയിൽ കഴബ ഉള്ളത് കൊണ്ടാണ് അവർക്ക് നാട്ടിൽ മുഴുവൻ നേതൃത്വം ലഭിച്ചിട്ടുള്ളത് നാട്ടിൽ മുഴുവൻ അവർക്ക് അംഗീകാരം ലഭിച്ചിട്ടുള്ളത് സൂറ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ കുറേശികളുടെ ഇണക്കം യാത്രകളോടുള്ള ഇണക്കം അത് അത്ഭുതകരമാണ് അവർക്ക് ഏത് കാലഘട്ടത്തിലും സാഹചര്യത്തിനനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ച് ഏത് പ്രദേശത്തും അവർക്ക് പോയി കച്ചവടം ചെയ്യാം ഈ കച്ചവടം അവർക്ക് ഏറ്റവും എളുപ്പമായി മാറിയത് എന്തുകൊണ്ടാണ് അവർ കാഴ്ബയുടെ ആളുകളാണ് എന്നതുകൊണ്ടാണ് അവർ മക്കാരാണ് എന്നതുകൊണ്ടാണ് അത് അതുകൊണ്ട് തന്നെ അറബികൾക്ക് മക്കാർക്ക് കാഴ്ബയുടെ സാന്നിധ്യം കൊണ്ട് സവിശേഷമായ നേതൃത്വം ലോകത്തിന്റെ പല ഭാഗത്തും ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹു പറയുന്നു ഈ ഭവനത്തിന്റെ നാഥന് അവർ വിപാദത്ത് ചെയ്യട്ടെ അല്ലെങ്കിൽ നിർഭയത്തിൽ നിന്ന് നിർഭയത്വവും അതുപോലെ വിശപ്പിൽ നിന്ന് ഭക്ഷണവും അവർക്ക് ലഭിക്കാൻ കാരണമായ ഈ ഭവനത്തിന്റെ നാഥനെ അവർ വിഭാഗത്ത് ചെയ്യട്ടെ അതുകൊണ്ട് തന്നെ കഴബ അവർ നിരാകരിക്കൂല അതിൻ്റെ ആളുകൾ എന്നത് അതിൻ്റെ മേൽനോട്ടക്കാരാണ് എന്നത് അതിൻ്റെ സംരക്ഷകരാണ് എന്നത് അതിൻ്റെ കമ്മിറ്റിയിൽപ്പെട്ട ആളുകളാണ് എന്നത് അറബികൾ എന്നും അഭിമാനത്തോടു കൂടി എടുത്തോർമ്മിക്കുന്ന ഒരു സംഗതിയാണ് ആരാണ് കഴബ നിർമ്മിച്ചത് ഇബ്രാഹിം അലൈഹി സ്വലാം ആണ് ഈ കുറേശികളൊക്കെ തന്നെ ഇബ്രാഹിമി പരമ്പരയിലുള്ള ആളുകളാണ് അവരുടെ പ്രപിതാവാണ് ഇബ്രാഹിം അലൈഹി സ്വലാം അതുകൊണ്ട് തങ്ങളുടെ പ്രപിതാവ് എന്ന നിലക്കും അതുപോലെ കഴബ സ്ഥാപിച്ചു എന്ന നിലക്കും ഇബ്രാഹിം ഇബ്രാഹീം അലൈഹിസ്ലാമയെ അവരറിയുന്നുണ്ട് അവർ മനസ്സിലാക്കുന്നുണ്ട് ഈ ഇബ്രാഹിമി പരമ്പരയിലാണ് ഇപ്പോൾ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ പ്രവാചകനായി വന്നിട്ടുള്ളത് അദ്ദേഹം ജനിച്ചത് ഈ പരമ്പരയിലാണ് അതുപോലെ പ്രവാചകനായി വന്നതും ഈ പരമ്പരയുടെ പ്രവാചകത്ത പരമ്പരയിലാണ് അതുകൊണ്ട് തന്നെ അറബികൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ വളരെ എളുപ്പത്തിൽ അള്ളാഹു പറയുന്നു വലക്കത് ആ തൈന ഇബ്രാഹീമ റുഷ്ദഹൂമിങ് കബിൽ ഇതിനു മുമ്പ് മൂസാക്കും ഹാറൂനുമൊക്കെ മുമ്പ് വളരെ മുമ്പ് ഇബ്രാഹിമിനും നാം റുഷ് വിവേകം നൽകിയിട്ടുണ്ട് റഷീദ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം വിവേകമുള്ള ആള് എന്നാണ് അർത്ഥം സത്യവും അസത്യവും ഒക്കെ മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള പക്വത അതിനുള്ള വിവേകം അതാണ് റുഷ്ദ് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈ ഇസ്സലാമിന് പ്രവാചകനാവുന്നതിന് മുമ്പ് തന്നെ ആ പ്രവാചകത്വം ലഭിക്കാനുള്ള യോഗ്യത അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലും സമീപനത്തിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കിയ പോലെ വിഗ്രഹങ്ങളുടെ വിഗ്രഹങ്ങളുണ്ടാക്കി അത് വിൽക്കുന്ന അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യസ്ഥനായ ഒരാളാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പിതാവ് അങ്ങനെ ഉള്ള ഒരു ഉപ്പയുടെ മകനായി ജനിച്ചിട്ടും ആ ഉപ്പയോടൊപ്പം ദീർഘകാലം ജീവിച്ചിട്ടും അദ്ദേഹം ഒരിക്കലും ഈ വിഗ്രഹാരാധനയിലേക്ക് പോയിട്ടില്ല ആ സന്ദർഭത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ വിശുദ്ധ കുറാൻ പരിചയപ്പെടുത്തുന്നുണ്ട് ദൈവത്തെക്കുറിച്ച് തൻ്റെ സൃഷ്ടാവിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് അദ്ദേഹം സൂര്യനെ കാണുമ്പോൾ ഇതാണോ എൻ്റെ ദൈവം എന്ന് അന്വേഷിക്കുന്നുണ്ട് സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇല്ല അസ്തമിക്കുന്നത് എൻ്റെ ദൈവമാവാൻ സാധ്യതയില്ലല്ലോ ഇങ്ങനെ ഓരോന്നും തൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത മറ്റു ശക്തികളെ കാണുമ്പോ ഒക്കെ അദ്ദേഹം ഈ ചിന്തകൾ ഉറക്ക നടത്തുന്നുണ്ട് അള്ളാഹു പറയുന്നു അദ്ദേഹത്തെ നാം നന്നായി അറിയും അലിമ എന്ന് പറഞ്ഞാൽ അറിയും അദ്ദേഹത്തെ കുറിച്ച് നാം അറിയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് റുഷ്ദ് വിവേകം കൊടുത്തിട്ടുള്ളത് അള്ളാഹുവാണ് അദ്ദേഹത്തിന് പ്രവാചകത്വം നൽകിയിട്ടുള്ളത് അള്ളാഹുവാണ് അങ്ങാടിയിലൂടെ നടക്കുന്ന ഏതോ ഒരാളെ പിടിച്ച് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളെ പ്രവാചകരാക്കുന്നത് അങ്ങനെയല്ല ഇപ്പോൾ മുഹമ്മദ് നബി അലൈഹി വസ്ലം വളരെ ചെറുപ്പം മുതൽ തന്നെ ഒരു വ്യക്തി എന്ന നിലക്ക് വ്യക്തിത്വ ഗുണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണല്ലോ നിഷേധികളായ ആളുകൾ പോലും പ്രവാചകത്വം വാദിക്കുന്ന ആ നിമിഷം വരെ അൽ അമീൻ വിശ്വസ്തൻ എന്ന് ആ നാട്ടുകാർ മുഴുവൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട് പ്രവാചകരാവുന്ന ആളുകൾ അതിനു മുമ്പ് തന്നെ ആ വ്യക്തിത്വ ഗുണം അവർ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ ഇബ്രാഹിം അലേ ഇസ്ലാമയും അദ്ദേഹം വളരെ ചെറുപ്പം മുതൽ തന്നെ ഈ പക്വതയും സവിശേഷതയും ഒക്കെ വെച്ചു പുലർത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്ക് പ്രവാചകനാവാനുള്ള സവിശേഷമായ സൗഭാഗ്യം അള്ളാഹു നൽകുന്നു അള്ളാഹുവിനാൽ അദ്ദേഹത്തിന് റുഷ്ദ് വിവേകം ലഭിക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ തന്നെ ഗുണത്തിൽപ്പെട്ടതാണ് അപ്പോൾ ഒരാളെ പിടിച്ചങ്ങ് പ്രവാചകനാക്കുകയല്ല നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട് ബോധ്യമുള്ള ആളെ അള്ളാഹു താല ആ മാർഗത്തിലേക്ക് അങ്ങ് സഹായിക്കുകയാണ് ചെയ്യുന്നത് പോലെ കഥ ആ തൈന ഇബ്രാഹീമ റുഷ്ദ ഹോമിങ് നേരത്തെ ഇബ്രാഹിമിന് നാം വിവേകം നൽകിയിട്ടുണ്ട് നാം അദ്ദേഹത്തെ കുറിച്ച് നല്ല അറിവുള്ള ആളായിരുന്നു അങ്ങനെ ഇത് അദ്ദേഹം ഇബ്രാഹിം അദ്ദേഹം പ്രവാചകനാകുന്നു അങ്ങനെ തൻ്റെ പിതാവിനോട് അതുപോലെ തൻ്റെ സമൂഹത്തോട് അദ്ദേഹത്തെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ ഉപ്പ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ദൈവങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഉപ്പ ഉണ്ടാക്കുന്ന വിഗ്രഹത്തിൻ്റെ മുന്നിൽ ഉപ്പ തന്നെ പൂജകൾ അർപ്പിക്കുന്നു അദ്ദേഹം വചനമിരിക്കുന്നു കാ എല്ലാം കാഴ്ച വെക്കുന്നു അതുപോലെ ഈ ആളുകളും അത് ചെയ്യുന്നത് ഉപ്പയുടെ അടുത്ത് വന്ന് ആളുകൾ വിഗ്രഹങ്ങളെ വാങ്ങുന്നു അങ്ങനെ ഈ വിഗ്രഹങ്ങളുടെ മുമ്പിൽ അവർ ആരാധനകളും പൂജകളും വഴിപാടുകളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ സന്ദർഭത്തിൽ അദ്ദേഹം അവരോട് ചോദിക്കുകയാണ് ഇത് കാല അദ്ദേഹം ചോദിച്ചു ലി ഉപ്പയോട് വ ആ ജനതയോടും തൻ്റെ ജനതയോടും ഉപ്പയോടും അദ്ദേഹം ചോദിച്ചു മാ ഹാദിഹി തമാസീൽ എന്താണ് ഈ വിഗ്രഹങ്ങളുടെ ബിംബങ്ങളുടെ അവസ്ഥ അല്ലത്തി നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഗ്രഹങ്ങളുടെ അവസ്ഥ എന്താണ് അപ്പോൾ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഇവരുടെ മുമ്പിൽ ഈ വഴിപാടുകളും പൂജകളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് വല്ല ഗുണവും ഉണ്ടോ അതിലൂടെ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ആവശ്യം ഈ വിഗ്രഹങ്ങൾ കേൾക്കുന്നുണ്ടോ ഇബ്രാഹിം അവരോട് ചോദിക്കുകയാണ് അപ്പൊ അവർക്ക് അതിനുള്ള മറുപടി അവർക്കില്ല അതിനവർ പറഞ്ഞ മറുപടി കാലു അവർക്ക് പറയാനുള്ള മറുപടി ഇതേ ഉള്ളൂ ആ ഞങ്ങൾ ഞങ്ങളുടെ പ്രഭിതാക്കൾ മുൻഗാമികളായ ആളുകൾ ഞങ്ങളുടെ വാപ്പമാരും ഉപ്പൂപ്പമാരും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് കാലു അവർ പറഞ്ഞു വജദിന ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കളെ കണ്ടു ലഹ ആബിദീൻ അവരൊക്കെ തന്നെ ഈ വിഗ്രഹങ്ങൾക്കും ഈ ബിംബങ്ങൾക്കുമൊക്കെ പൂജ ചെയ്തു ആരാധന അനുഷ്ഠിച്ചു അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ആളുകൾക്കൊക്കെ പറയാനുള്ള ന്യായം ഞങ്ങളുടെ വാപ്പപ്പുപ്പുമാരൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു അതുകൊണ്ട് ഞങ്ങളും ഇത് ചെയ്യുന്നു ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൻ്റെ ദാർശനികമായ ഒരു തലം ഇവരിത് കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ ഇവർക്ക് എന്തെങ്കിലും മറുപടി ലഭിക്കുന്നുണ്ടോ ഇതേക്കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല പണ്ടേക്കും പണ്ടേ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് നാം മനസ്സിലാക്കുക എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്തേക്ക് വന്നിട്ടുള്ളത് സൃഷ്ടാവായ ഏകനായ ദൈവത്തിലേക്ക് സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് മനുഷ്യനെയും ഈ പ്രപഞ്ചത്തെയും ഒക്കെ സൃഷ്ടിച്ച ഏക ദൈവത്തിലേക്ക് ആളുകളുടെ വിശ്വാസവും അവരുടെ പ്രാർത്ഥനകളും ആരാധനകളും ഒക്കെ മടക്കുക എന്ന ദൗത്യവുമായി കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഗ്രഹ പൂജകളോടും ബഹുദൈവ വിശ്വാസങ്ങളോടും ഒക്കെ ഈ പ്രവാചകന്മാരൊക്കെ എന്നും കലഹിച്ചുകൊണ്ടിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും തൻ്റെ വീട്ടിൽ തൻ്റെ നാട്ടിൽ തൻ്റെ സമൂഹത്തിൽ ഇബ്രാഹിം എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ അദ്ദേഹം കണ്ട ഇതിന് ഇതിനെതിരിൽ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹം കലഹിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹം അവരോട് ഉറക്ക ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദൈവങ്ങളുടെ അവസ്ഥ നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നുണ്ടോ എന്നൊക്കെ അവർ ചോദിക്കും അദ്ദേഹം അവരോട് ചോദിക്കുന്നു അവരുടെ മറുപടി കാലു വജദിനും ഞങ്ങളുടെ വാപ്പന്മാരൊക്കെ ഇത് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം മറുപടി കൊടുക്കുന്നു ും ഇതാണ് നിങ്ങളുടെ ന്യായമെങ്കിൽ എനിക്കതിൽ പറയാനുള്ളത് കാല അദ്ദേഹം പറഞ്ഞു കുന്തും നിശ്ചയമായും നിങ്ങൾ കുന്തും അൻതും രണ്ടും ഒരേ അർത്ഥമാണ് തും തും നിങ്ങൾ വ ആബാഉക്കും നിങ്ങളുടെ പിതാക്കളും ഫി ലിം മുബീൻ വ്യക്തമായ വഴികേടിലാകുന്നു നിങ്ങളുടെ ന്യായം വാപ്പന്മാർ ഇത് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ വല്ലുപ്പന്മാരൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഈ ചെയ്തതിലൂടെ അവർ വഴികേടിലാണ് ആ വഴികേടിലാണ് നിങ്ങൾ ഉള്ളത് കാരണം ഈ വിഗ്രഹങ്ങൾ കാണൂലല്ലോ ഇത് കേൾക്കൂലല്ലോ നിങ്ങളുടെ സംസാരം നിങ്ങളുടെ പ്രാർത്ഥനകൾ അതിനോട് പ്രതികരിക്കാൻ അവർക്ക് സാധ്യമല്ല നിങ്ങളെ സഹായിക്കാൻ ഇവർക്ക് സാധ്യമല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എല്ലാം കേൾക്കുന്ന എല്ലാം കാണുന്ന ഏത് സന്ദർഭത്തിലും നിങ്ങളെ സഹായിക്കാൻ സാധിക്കുന്ന ഏകനായ സൃഷ്ടാവിനോടല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പോൾ അവരുമായിട്ടുള്ള ഈ സംവാദം ഇപ്പോഴും സംവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ദൈവവിശ്വാസികളും ദൈവനിഷേധികളും തമ്മിൽ ഏകദൈവ വിശ്വാസികളും അതുപോലെ ബഹുദൈവ വിശ്വാസികളും തമ്മിലൊക്കെ ഇതുപോലുള്ള സംസാരങ്ങളും സംവാദങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും ഇവരോടും വളരെ ആത്മാർത്ഥമായി കൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹി സ്ലാം സംവദിച്ചുകൊണ്ടിരിക്കുന്നു ഈ സംസാരം അവരോട് പറഞ്ഞപ്പോൾ അവരുടെ പ്രതികരണം അം അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ചോദിക്കുമല്ലോ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്കങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നീ കാര്യമാണോ പറയുന്നത് നീ പറയുന്നത് സത്യം തന്നെയാണോ അല്ലെങ്കിൽ ഞങ്ങളെ ആക്കുകയാണോ ഈ ചോദ്യമാണ് നീ സത്യമാണോ പറയുന്നത് യാഥാർത്ഥ്യമാണോ നീ ഇപ്പം കൊണ്ടുവന്നിട്ടുള്ളത് നീ പറയുന്നത് കാര്യത്തിൽ തന്നെയാണോ അം അന്താഴ്ബീൻ അല്ലെങ്കിൽ നീ കളിപ്പിക്കുകയാണോ എന്ന് പറഞ്ഞാൽ കളിച്ചു ലാഴ്ബ് കളി അം അന്തായ്ബീൻ അല്ലെങ്കിൽ കളിപ്പിക്കുകയാണോ തമാശയാണോ ഇപ്പൊ ഇബ്രാഹിം അലഹിസലാം തൻ്റെ ജനതയോട് ഉപ്പടക്കമുള്ള ജനതയോട് ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നു അവരിപ്പോൾ കൊണ്ടിരിക്കുന്ന ഈ സംവിധാനത്തിൻ്റെ കൊള്ളരുതായ്മയെ സംബന്ധിച്ച് അതിൻ്റെ ബുദ്ധി രാഹിത്യത്തെ സംബന്ധിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുക അവർക്ക് തല കയറുന്നുണ്ട് കത്തുന്നുണ്ട് ഇബ്രാഹിം പറയുന്നതിൻ്റെ യുക്തി അവർക്ക് മനസ്സിലാവുന്നുണ്ട് അത് പക്ഷേ ഞങ്ങളുടെ കൂട്ടത്ത് തന്നെയുള്ള ഒരാള് ദീർഘകാലമായി നമ്മൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയെ ഇത് മാത്രമാണ് സത്യം ഇത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ കാര്യത്തെ അതിനെ വിമർശിച്ചു കൊണ്ട് സംസാരിക്കുമ്പോ അവർ ചോദിക്കുക കാര്യത്തിലാണോ പറയുന്നത് അം അൻ തമിന അല്ലെങ്കിൽ തമാശയാക്കുകയാണോ കളിപ്പിക്കുകയാണോ ഇബ്രാഹിം മറുപടി കൊടുക്കുന്നു കാര്യത്ത് തന്നെയാണ് കാല അദ്ദേഹം പറഞ്ഞു ും എന്നാൽ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച എല്ലാറ്റിനെയും സൃഷ്ടിച്ച റബ്ബ് ബർറബുക്കും നിങ്ങളുടെ രക്ഷിതാവ് വൽ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവാകുന്നു ഈ ആകാശങ്ങളെയും ഭൂമിയെയും പ്രകൃതിയെയും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹുവാണ് ഇതൊക്കെ സൃഷ്ടിച്ചത് എന്നതിന് ഞാൻ സാക്ഷിയാണ് നിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന് വേണ്ടി ഞാൻ സാക്ഷിയായി നിങ്ങളോട് ഉറപ്പിച്ചും തറപ്പിച്ചും ഞാൻ പറയുന്നു നിങ്ങളുടെ രക്ഷിതാവ് ആകാശങ്ങളുടെ രക്ഷിതാവാണ് ഈ ഭൂമിയുടെ രക്ഷിതാവാണ് ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ സൃഷ്ടിച്ചവനാണ് അപ്പൊ റബ്ബ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ് അതിന്റെ നിയന്താവ് അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന നമ്മൾ വീട്ടിലെ കുടുംബനാഥന് റബ്ബുൽ ബൈത്ത് എന്ന് പറയും ഗൃഹനാഥൻ റബ്ബത്തുൽ ബൈത്ത് ഗൃഹനാഥ അവർ വീട്ടിനു വീടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ ഏറ്റെടുക്കുന്നുണ്ട് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അവർക്കാണ് അപ്പോൾ മക്കളുടെ കാര്യമൊക്കെ രക്ഷിതാവ് ഏറ്റെടുക്കും അങ്ങനെ അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും അവരുടെ വളർച്ച വളർച്ചാ ഘട്ടത്തിൽ അവരുടെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഈ റബ്ബാണ് അള്ളാഹുവെ റബ്ബാക്കി പറയുമ്പോൾ അള്ളാഹു ഹാലിക്കാണ് അള്ളാഹു സൃഷ്ടാവാണ് അതുകൊണ്ടാണ് അല്ല പ്രത്യേകം സവിശേഷമായി എടുത്തു പറയുകയാണ് ഈ ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ സൃഷ്ടിച്ച ഇതിനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് കാരണം ആകാശങ്ങളുടെ വിശാലത ഭൂമിയുടെ സവിശേഷത വിശുദ്ധ ഖുറാൻ പലയിടങ്ങളിലും ആകാശങ്ങളുടെ വൈവിധ്യത്തെ സംബന്ധിച്ച് അതിൻ്റെ വിശാലതയെ സംബന്ധിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് ഇപ്പോഴും മനുഷ്യന് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ലോകമാണ് ഉപരിലോകം എന്ന് പറയുന്നത് ഇതിനെ വളരെ സൂക്ഷ്മമായി ആ കൃത്യതയോടുകൂടിയാണ് ഇതൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഇതിനെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള അതുപോലെ ഭൂമിക്ക് അതിൻ്റെതായ സവിശേഷതകളുണ്ട് അന്നും ഇന്നും ഭൂമിയുടെ സവിശേഷത മനസ്സിലാക്കുന്ന ജനമാണ് ഈ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച ഇതിന്റെ രക്ഷിതാവ് അതിനെ സംവിധാനിച്ചു കൊണ്ടിരിക്കുന്ന അതിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊണ്ടിരിക്കുന്ന ഈ സൃഷ്ടാവാണ് നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ രക്ഷിതാവ് എൻ്റെ ഉപ്പ കൈകൊണ്ട് കൊത്തിയുണ്ടാക്കിയ മരം കൊണ്ട് കൊത്തിയുണ്ടാക്കിയ മരത്തിൽ നിന്നും കല്ലിൽ നിന്നും കൊത്തിയുണ്ടാക്കിയ ഈ വിഗ്രഹങ്ങളല്ല നിങ്ങളുടെ രക്ഷിതാവ് ഇതൊന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല വഹും അവ തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ് എൻ്റെ ഉപ്പ എന്റെ ഉപ്പ കൈകൊണ്ട് കൊത്തി ഉണ്ടാക്കുന്ന ഞാൻ കണ്ടതാ ഇതൊന്നിനെയും ഉടമപ്പെടുത്തുന്നില്ല ഒരു കഴിവും അതിനില്ല നിങ്ങളുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ വലിയ വർത്തമാനമാണ് ഇബ്രാഹിം അലൈഹല അവരോട് പറയുന്നത് അല്ലു നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ രക്ഷിതാവ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയെ സൃഷ്ടിച്ച രക്ഷിതാവാകുന്നു അതാണ് എന്നതിന് ഞാൻ നിങ്ങൾക്കിടയിൽ സാക്ഷി ഞാൻ അതിന് സാക്ഷിയാണ് ഞാൻ അതിന് സാക്ഷിയാണ് എന്നതിൻ്റെ അർത്ഥം അള്ളാഹു അത് സൃഷ്ടിക്കുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്ലാം അത് കണ്ടു എന്നല്ല ആ സത്യം ഇപ്പൊ നമ്മളൊക്കെ ഷാഹിദൻ അലയിക്കും നമ്മളൊക്കെ ആളുകൾക്ക് സാക്ഷിയാവുന്നുണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി ആളുകൾക്ക് സാക്ഷിയാണ് ഈ സത്യം ഈ യാഥാർത്ഥ്യം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഷാഹിദ് അത് ഞാൻ നിങ്ങളെ ഉറപ്പിച്ചും തർപ്പിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നു ഞാൻ അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന സാക്ഷികളിൽ പെട്ടവനാകുന്നു ീൻ ഒരു വാക്കും കൂടി അവിടെ ഇബ്രാഹിം അലൈഹി സ്വലാം പറയുന്നുണ്ട് അള്ളാഹി അള്ളാഹുവാണ് സത്യം അല്ല അഖീതന്ന ഞാൻ ഒരു വിക്രിയ ഒപ്പിക്കും ഞാനൊരു തന്ത്രം പ്രയോഗിക്കും അസ്നാമക്കും നിങ്ങളുടെ ഈ വിഗ്രഹങ്ങളുടെ മേൽ ബാഴുതാൻ തുവല്ലു മുതുബിരീൻ നിങ്ങളൊക്കെ ഇവിടുന്ന് പോയതിന് ശേഷം നിങ്ങളൊക്കെ ഇവിടുന്ന് പോയതിന് ശേഷം ആരുല്ലാത്ത സന്ദർഭത്തിൽ ഈ കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ചില ഉപായങ്ങളൊക്കെ ഞാൻ ചെയ്തു വെക്കുന്നതാണ് അപ്പോൾ വിഗ്രഹങ്ങളെ ദൈവം എന്ന നിലക്ക് അദ്ദേഹം നിരാകരിക്കുന്നു നിങ്ങളുടെ ദൈവം നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങളുടെ മാത്രമല്ല ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവാണ് അതാണ് അതിൻ്റെ റബ്ബാണ് നിങ്ങളുടെയും റബ്ബ് എന്ന് പറയുന്നു ഇതിന് ഈ നിങ്ങളിപ്പം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ വസ്തുക്കൾക്ക് അങ്ങനെയുള്ള ഒരു പദവിയില്ല എന്ന് മാത്രമല്ല ഞാൻ ചില വിക്രിയകളൊക്കെ ഒപ്പിച്ച് വെക്കും അവർ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നു നാമും തന്ത്രം പ്രയോഗിക്കും അള്ളാഹു താല പറയുന്നുണ്ട് കൈത് എന്ന് പറഞ്ഞാൽ തന്ത്രങ്ങളാണ് അപ്പൊ ഞാനും ഈ വിഗ്രഹങ്ങളെ വെച്ചുകൊണ്ട് ചില തന്ത്രങ്ങൾ ഞാൻ പ്രയോഗിക്കും നിങ്ങൾ ഇവിടെ നിന്ന് പോയതിനു ശേഷം ഇബ്രാഹിം അലൈഹി സ്ലാം അത് അവരോട് പറയുന്നുണ്ട് അല്ലഹും എന്ത് തന്ത്രമാണ് ചെയ്യുക എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഈ വിഗ്രഹങ്ങളുടെ ഇവർ ദൈവമാണ് എന്ന സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ടല്ലോ അത് ദൈവമല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു അങ്ങനെ ആ സംസാര അപ്പം പിരിഞ്ഞു കഴിഞ്ഞു അവരൊക്കെ അവിടുന്ന് പിരിഞ്ഞു പോയി മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അവസരം കിട്ടിയപ്പോൾ ഫജ അലഹും ജുതാദൻ ഇല്ല കബീറല്ലഹും എന്ന് പറഞ്ഞാൽ കഷ്ണമാക്കി തുണ്ടമാക്കി ഫജ അലഹും അദ്ദേഹം ആരുമില്ലാത്തൊരു സന്ദർഭത്തിൽ ആ ആരാധനാലയത്തിൽ കയറി അവിടെയുള്ള വിഗ്രഹങ്ങളെയൊക്കെ അദ്ദേഹം തച്ചുടച്ചു നമ്മൾ കഥകളായിട്ട് നമ്മളത് പഠിച്ചിട്ടുണ്ട് ഒരു മഴ എടുത്ത് അദ്ദേഹം വിഗ്രഹങ്ങളെയൊക്കെ മഴ കൊണ്ട് തച്ചുടച്ച് ഫലഹും ജുദാദ അദ്ദേഹം അവയൊക്കെ തുണ്ടമാക്കി മാറ്റി ഇല്ലാ കബീറല്ലഹും അവിടെയുള്ള വലിയ വിഗ്രഹത്തെ ഒഴികെ കുറേ ചെറിയ വിഗ്രഹങ്ങളുണ്ട് വലിയ പ്രധാനപ്പെട്ട വിഗ്രഹമുണ്ട് ആ വലിയ വിഗ്രഹത്തെ ഒഴിവാക്കി ബാക്കിയുള്ള എല്ലാതിനെയും അദ്ദേഹം തവിടുപൊടിയാക്കി അങ്ങനെ നാം മനസ്സിലാക്കുന്നു ഈ മഴു ആ വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ കെട്ടിവെച്ചു എന്നൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് ല അല്ലഹും ഇലൈഹി അർജിഒൻ അദ്ദേഹം അങ്ങനെ ചെയ്തത് ലാ ഈ ആളുകളൊക്കെ തിരിച്ചു വന്നാൽ ഇലൈഹി അർജി ഓൻ അതിലേക്ക് മടങ്ങി വന്നേക്കാം അതിലേക്ക് മടങ്ങി വന്നേക്കാം എന്ന് പറഞ്ഞാൽ വലിയ ദൈവം അവിടെ നിൽക്കുന്നുണ്ട് ആ വലിയ ദൈവത്തോട് ഇവർ ചോദിച്ചേക്കാം എന്താണ് ഇവിടെ സംഭവിച്ചത് ഇങ്ങനൊക്കെ സംഭവിച്ചപ്പോ ഇങ്ങനൊരു അക്രമം നടന്നപ്പോ എന്തേ തടയാഞ്ഞത് എന്ന് ചോദിച്ചേക്കാം ഇനി ലഅല്ലഹും ഇലൈഹി അർജുൻ അവര് ഇബ്രാഹിമിലേക്ക് തിരിഞ്ഞേക്കാം കാരണം ഇബ്രാഹിം അലൈഹി സ്വലാം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ വിഗ്രഹത്തെ വെച്ച് ഞാനൊരു കളി കളിക്കും ഞാനൊരു കാര്യം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിലേക്ക് ഈ ആളുകൾ വീണ്ടും വന്നേക്കാം അങ്ങനെ വന്നാൽ വീണ്ടും അള്ളാഹുയെ സംബന്ധിച്ച് ഏകദൈവത്തെ സംബന്ധിച്ച് തൗഹീദിനെ സംബന്ധിച്ച് പറയാനുള്ള അവസരം ലഭിച്ചേക്കാം രണ്ടർത്ഥത്തിലും നമുക്കതിനെ മനസ്സിലാക്കാം ലാല്ലഹും ഇലഹിഅർജിയോ അവർ അദ്ദേഹത്തിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് മടങ്ങിയേക്കാം അങ്ങനെ ജുദാദൻ ഇല്ലാ കബീർ അല്ലഹും അദ്ദേഹം എല്ലാ വിഗ്രഹങ്ങളെയും തുണ്ടം തുണ്ടമാക്കി മാറ്റി ഇല്ലാ കബീർ അല്ലഹും വലുതിന് ഒഴികെ ലാല്ലഹും ഇലേഹി അർജുൻ അങ്ങനെ അവർ അദ്ദേഹത്തിലേക്ക് തിരിഞ്ഞേക്കാം അങ്ങനെ അവർ വന്നു അവർ പിന്നീട് ആരാധനാലയത്തിലേക്ക് വന്നു അവർ പൂജയ്ക്ക് വേണ്ടി വന്നതാണ് ആരാധനയ്ക്ക് വേണ്ടി വന്നതാണ് വന്നപ്പോഴാണ് ഈ വിഗ്രഹങ്ങളൊക്കെ തകർക്കപ്പെട്ടതായിട്ട് കാണുന്നത് അദ്ദേഹം ചോദിച്ചു അവർ കാലുദാ ബിഹത്തിനു അങ്ങനെ അവർ വന്നപ്പോൾ കാലു അവർ ചോദിച്ചു മം ഫലഹാദ ആരാണ് ഇത് ചെയ്തത് ബിഅലി ഹീന നമ്മുടെ ഇലാഹുകളെ നമ്മുടെ ദൈവങ്ങളെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വിഗ്രഹങ്ങളൊക്കെ ദൈവങ്ങളാണ് നമ്മുടെ ദൈവങ്ങളോട് ഈ ക്രൂരത ചെയ്തത് ആരാണ് നിശ്ചയമായും അവൻ അക്രി പെട്ടതാ പെട്ടവനാകുന്നു വാലിം അവൻ അക്രമി തന്നെയാകുന്നു ആരാണത് ചെയ്തതെങ്കിലും അവൻ അക്രമിയാണ് അതുകൊണ്ട് അവനെ വെറുതെ വിടാൻ പാടില്ല എന്ന് അവർ ശപഥം ചെയ്തു അപ്പോൾ ഈ ആളുകളൊക്കെ ആരാധനാലയത്തിലേക്ക് വരുന്നു വരുമ്പോൾ ഈ ഇതാണ് കാണുന്നത് കാണുന്നവർ കാണുന്നവർ ഞെട്ടുന്നു അവർ തമ്മിൽ സംസാരിക്കുന്നു അങ്ങനെ അവിടെ വലിയൊരു ചർച്ചയാവുന്നു ആ ചർച്ച മം നമ്മുടെ ഈ അരുംക്രൂരത എന്നൊക്കെ നമ്മൾ പറയല്ലോ ആരാണ് നമ്മുടെ ദൈവങ്ങളോട് ഈ അരുൺ ക്രൂരത ചെയ്തിട്ടുള്ളത് ഇന്നഹൂലമിൻ നിശ്ചയമായും അവൻ അക്രമിയാകുന്നു എന്നവർ തീരുമാനിച്ചു അവരുടെ സംസാരം തുടരാണ് കാലു സമിയനാ ഫത്തൻ യത് കുറുഹും യു കാലുലഹു ഇബ്രാഹീം അപ്പൊ ആ കൂട്ടത്തിൽ ചില ആളുകൾ പറഞ്ഞു കാലു അവർ പറഞ്ഞു സമിയന ഫത്തൻ ഒരു യുവാവ് യുവാവ് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് യത് കുറുഹും ഈ ബിംബങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനൊരു തന്ത്രം പ്രയോഗിക്കുമെന്ന് അപ്പം ഈ പറഞ്ഞത് കേട്ട ആളുകൾ പറയാണ് കാലു സമിയന ഫത്തൻ ും ഈ വിഗ്രഹങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ദൈവങ്ങളെ കുറിച്ച് ഒരു ചെറുപ്പക്കാരൻ ഫത എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൻ അദ്ദേഹം സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് യുക്കാലു ഇബ്രാഹീം ആ ചെറുപ്പക്കാരന്റെ പേര് ഇബ്രാഹിം എന്നാകുന്നു അപ്പോൾ ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഇബ്രാഹിം അലൈ ഇസ്ലാമും അദ്ദേഹത്തിന്റെ സമൂഹവും തൻ്റെ പിതാവടക്കമുള്ള സമൂഹവും തമ്മിലുള്ള സംസാരം ഇബ്രാഹിം നബിയുടെ ഇടപെടലുകൾ ഇങ്ങനെ വളരെ വ്യക്തമായി തന്നെ അള്ളാഹു താല എടുത്തു ധരിക്കുകയാണ് അപ്പൊ അവര് സംസാരിക്കുന്നു കാലു സമീനം യുഖാലു ലഹു ഇബ്രാഹിം ഇബ്രാഹിം എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ ഈ ദൈവങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അവരുടെ തീരുമാനം അല അപ്പോൾ അവർ തീരുമാനിച്ചു അവർ പറഞ്ഞു ി അവനെ പിടിച്ചു കൊണ്ടുവരും അല്ല അഴിയുന്നാസ് ജനങ്ങളുടെ മുമ്പിൽ മുഴുവൻ ആളുകളും വരട്ടെ നേരത്തെ നടന്ന സംസാരം ഒരു പക്ഷെ എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല ഇപ്പൊ ഇബ്രാഹിം അലൈഹ് ഇസ്ലാം ആഗ്രഹിച്ചത് എല്ലാവരിലേക്കും ജനങ്ങളൊക്കെ കാണുന്ന രൂപത്തിൽ ഈ സംസാരം നടക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാവും അതുപോലെ നേരത്തെ മൂസ അലൈഹിസ്ലാം ഫറോവയുമായി സംസാരിച്ച സന്ദർഭത്തിൽ ഫറോവയെ തൗഹീദിലേക്ക് ക്ഷണിച്ചു അങ്ങനെ അദ്ദേഹം നിരാകരിച്ചു അങ്ങനെ പിന്നെ ആളുകൾ മുഴുവൻ വിളിച്ചു കൂട്ടിക്കൊണ്ടാണല്ലോ ഫറോവ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചത് അങ്ങനെ ആ ആളുകളെ വിളിച്ചു കൂട്ടി ഈ മത്സരം നടന്ന സന്ദർഭത്തിൽ ആളുകൾക്ക് സത്യം ബോധ്യമായി അങ്ങനെ ബോധ്യമായ കുറേ ആളുകൾ മൂസ അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചതൊക്കെ നമുക്കറിയാം ഇബ്രാഹിം അലൈഹി സ്ലാം എവിടെ ആഗ്രഹിക്കുന്നു ഞാൻ പറയുന്ന കാര്യങ്ങൾ ആളുകൾ കേൾക്കണം അദ്ദേഹം ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇവരും തീരുമാനിച്ചാൽ തന്നെയാണ് എന്താണോ ഇബ്രാഹിം അലൈഹസ്ലാം ആഗ്രഹിച്ചത് അത് തന്നെ ഇവർ തീരുമാനിച്ചു അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോവാസ് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തെ കൈകാര്യം ചെയ്യണം യ ഷദൂൻ അവരറിയട്ടെ എങ്ങനെയാണ് നമ്മുടെ ദൈവങ്ങളെ ഇല്ലായ്മ ചെയ്ത ഇയാളെ ഈ ചെറുപ്പക്കാരനെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ആളുകൾ അറിയട്ടെ അവർ പറഞ്ഞു അല ജനങ്ങളുടെ പറഞ്ഞ കണ്ണ് എന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് മുഴുവൻ ആളുകളുടെയും മുമ്പിലേക്ക് ജനസാന്നിധ്യത്തിൽ അദ്ദേഹത്തെ നമുക്ക് വിചാരണ ചെയ്യേണ്ടതുണ്ട് ശിക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പിടിച്ചുകൊണ്ടുവരൂ യശദൂൻ മുഴുവൻ ആളുകളും അറിയട്ടെ എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ഇബ്രാഹിം ഇവിടെയുള്ള ഉത്തരവ് പോലെ ഇബ്രാഹിം അല ഇസ്ലാമയെ ഒരു പിടിച്ചുകൊണ്ടുവരുന്നു അങ്ങനെ ചോദ്യം ചെയ്യുന്നു ആ ചോദ്യം ചെയ്യുന്നതിന്റെ ഒരു ചോദ്യം പലതും ചോദിച്ചിട്ടുണ്ടാവും പ്രധാനപ്പെട്ട ചോദ്യം കാലു അവർ ചോദിച്ചു കാലു ഒരാളല്ല ആ സമൂഹമാണ് ചോദിക്കുന്നത് ഇബ്രാഹിം താങ്കളാണോ അ നീയാണോ ഫൽ ഈ ചെയ്തത് ബി ആലിഹത്തിനാ ഞങ്ങളുടെ ദൈവങ്ങളെ യാ ഇബ്രാഹിം ഇബ്രാഹീം ഇപ്പൊ ഇബ്രാഹീമെ ഞങ്ങളുടെ ഈ ദൈവങ്ങളെ ഈ കോലത്തിൽ ആക്കി തീർത്തത് നീയാണോ ഇബ്രാഹിം ഇബ്രാഹീം ഞങ്ങളുടെ ഇലാഹുകളെ ഞങ്ങളുടെ ദൈവങ്ങളെ ഇക്കോലത്തിൽ പണി പറ്റിച്ചത് നീയാണോ അപ്പൊ അദ്ദേഹത്തിന് ആണ് എന്ന് പറയാം അല്ല എന്ന് പറയാം അദ്ദേഹം പറഞ്ഞ മറുപടി കബീറുഹും കബീറുഹും മറുപടിബ്രാഹിം അലൈ ഇസ്ലാമയെ സംബന്ധിച്ച് ഒരൊറ്റ ലക്ഷ്യമാണുള്ളത് ഈ ആളുകളെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ജനസാന്നിധ്യത്തിൽ തന്നെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് വലിയ ദൈവം അവിടെ നിലനിൽക്കുന്നുണ്ട് അത് ശിക്ഷ അത് നശിപ്പിക്കപ്പെട്ടിട്ടില്ല മഴു അതിൻ്റെ കഴുത്തിലുണ്ട് അപ്പൊ ഇബ്രാഹിം അലൈഹി ഇസ്സലാമയോട് നീയാണോ ഇത് ചെയ്തത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ മറുപടി കാല അദ്ദേഹം പറഞ്ഞു കബീറുഹും അവയിലുള്ള വലിയവനായിരിക്കും വലിയ ദൈവമായിരിക്കും അത് ചെയ്തത് കാല അദ്ദേഹം പറഞ്ഞു ബൽഫ അലഹു കബീറുഹും ഈ ദൈവങ്ങളുടെ കൂട്ടത്തിൽ വലുത് അതിപ്പോഴും ഉണ്ടല്ലോ ഒരു അതായിരിക്കും ആ ചെയ്തത് ഖാദ കബീറുഹും ും അതുകൊണ്ട് നിങ്ങൾ അതിനോട് ചോദിക്കൂ ഈ വലിയ ദൈവത്തോട് ചോദിക്കൂ ഇൻകാനു അവ സംസാരിക്കുമെങ്കിൽ അവ സംസാരിക്കുമെങ്കിൽ ഈ ദൈവത്തിന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ പൂജിക്കുന്ന നിങ്ങൾ വഴിപാടുകൾ നടത്തുന്ന ഈ വിഗ്രഹങ്ങൾക്ക് കേൾക്കാനും സംസാരിക്കാനും പ്രതികരിക്കാനും ഒക്കെ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ അവയോട് ചോദിച്ചു നോക്കൂ കബീറുഹും അദ്ദേഹം പറഞ്ഞു കാലബൽ കബീർഹും ഹാദാ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ആ കൂട്ടത്തിലുള്ള വലിയ ദൈവമായിരിക്കും ഫസ് അലൂഹും ഇൻകാനു എന്തികോൻ അവ സംസാരിക്കുമെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ അപ്പോ ഇവിടെ ഇബ്രാഹിം അലൈഹലാം കളവു പറഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് തോന്നിയേക്കാം പക്ഷേ അദ്ദേഹം ഞാൻ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ ബോധ്യം എന്താണ് ഈ വിഗ്രഹങ്ങൾ ഈ ദൈവങ്ങൾ ജന ജനരക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നത് ജനങ്ങളുടെ രക്ഷ പോയിട്ട് സ്വയം രക്ഷ പോലും ചെയ്യാൻ സാധിക്കാത്ത ഈ ദൈവങ്ങൾ ഈ ആലയത്തിൽ കയറി ആരാധനാലയത്തിൽ കയറി ഈ ദൈവങ്ങൾ മുഴുവൻ കഴുത്തടത്ത സന്ദർഭത്തിൽ ഒന്നിനും സ്വയം പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ല ചെറിയ ദൈവങ്ങളൊക്കെ ഇങ്ങനെ നശിപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ വലിയ ദൈവത്തിനും എന്ത് ചെയ്യാൻ സാധിച്ചിട്ടില്ല പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ല അരുത് എന്ന് പറയാൻ സാധിച്ചിട്ടില്ല ഇപ്പൊ ഈ ആളുകൾ ഈ ചർച്ച നടത്തുന്ന സമയത്ത് ഇന്ന ആളാണ് ചെയ്തത് എന്ന് ഈ സാക്ഷി ഉണ്ടല്ലോ അവിടെ ഈ സാക്ഷിക്ക് സാക്ഷി മൊഴി കൊടുക്കാൻ പറ്റുമെങ്കിൽ അവ പറയുമെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കൂ നിങ്ങൾ ചോദിച്ചു നോക്കൂ ഫ്രൂഫുഹിം ഫും ഇബ്രാഹിം അലൈഹിസ്സലാം ഇത് പറഞ്ഞപ്പോ അവർക്കും തോന്നി ഈ പറയുന്നത് ശരിയാണല്ലോ ഈ ദൈവങ്ങളൊക്കെ ഇങ്ങനെ നശിപ്പിക്കപ്പെട്ടപ്പോൾ സ്വയം പ്രതിരോധിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ലല്ലോ ചെറിയ ദൈവങ്ങളെ രക്ഷിക്കാൻ വലിയ ദൈവത്തിന് സാധിച്ചിട്ടില്ലല്ലോ ഇവിടെ നടന്നതിനൊക്കെ ഈ ദൈവം സാക്ഷിയാണല്ലോ ഇപ്പൊ അവിടെ ഉള്ള ദൈവം സാക്ഷിയാണല്ലോ അവർക്കൊന്നൊന്നും പറയാൻ കഴിയുന്നില്ലല്ലോ അവരുടെ മനസ്സാക്ഷി അവർ അവരുടെ മനസ്സിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സാക്ഷി ഉണർന്നു അവർക്ക് കാര്യം മനസ്സിലായി ഫു അങ്ങനെ അവർ പറഞ്ഞു ഇന്നക്കും അൻതുമുല്ലിമോൻ നിശ്ചയമായും നിങ്ങൾ തന്നെയാണ് അക്രമികൾ അവർ സ്വയം പറയാ നിങ്ങൾ തന്നെയാണ് അക്രമികൾ ഈ ആളുകൾ ഒന്നും കേൾക്കാത്ത ഒന്നും പറയാൻ കഴിയാത്ത പ്രതികരിക്കാൻ സാധിക്കാത്ത പ്രതിരോധിക്കാൻ കഴിയാത്ത ഈ വിഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുക വഴി ഈ വിഗ്രഹങ്ങളോട് ചോദിക്കുക വഴി ഇവരുടെ മുമ്പിൽ പൂജാ വഴിപാടുകൾ നടത്തുക വഴി നിങ്ങളാണ് അക്രമികളായത് എന്ന് അവർ സ്വയം തിരിച്ചറിയാണ് ഇപ്പൊ ഇബ്രാഹിം അലൈഹി സ്ലാമിയുടെ സംസാരം ആ ഇടപെടൽ അതിൽ കാര്യമുണ്ട് അവർക്ക് കാര്യം മനസ്സിലായി ഫറുസിയും സ്വന്തം മനസ്സിലേക്ക് എന്ന് പറഞ്ഞാൽ മനസ്സാക്ഷിയിലേക്ക് അവർ മടങ്ങി ഒരു നിമിഷം അവർ ചിന്തിച്ചു ഇത് ശരിയല്ലേ കാലു അങ്ങനെ അവർ പറഞ്ഞു ഇന്നക്കും ും നിങ്ങൾ അക്രമികൾ തന്നെയാണ് ലഖദ് അലിം തമാ പക്ഷെ അത് കുറച്ച് സമയം ഉണ്ടായുള്ളൂ അവർക്ക് തിരിച്ചറിവുണ്ടായി ആ തിരിച്ചറിവുണ്ടായി അവർ പറഞ്ഞു ഇത് ഇബ്രാഹിം പറയുന്നതാണ് ശരി നമ്മളാണ് അക്രമികൾ നിങ്ങൾ തന്നെ പരസ്പരം അങ്ങനെയാണല്ലോ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കൂട്ടത്തിലുള്ള നീയാണ് കുറ്റക്കാരൻ നീയാണ് കുറ്റക്കാരൻ എന്ന് പറഞ്ഞിട്ട് തമ്മിൽ കുറ്റം പറയൂ ഈ അവസ്ഥയിൽ അവരിങ്ങോട്ടും പറഞ്ഞു ഇന്നക്കും അൻതുമുൽമൂൻ നിങ്ങൾ തന്നെയാണ് അക്രമികൾ എന്ന് സ്വയം അവർ പറഞ്ഞു പക്ഷേ അത് കുറേ സമയം നിലനിന്നില്ല അതിങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തി മുഖാമുഖം നോക്കിയപ്പോൾ നമ്മൾ ഇപ്പൊ എന്താ ചെയ്തത് നമ്മൾ എന്തിനെയാണ് സംരക്ഷിക്കേണ്ടത് നമ്മളുടെ പൂർവ്വപിതാക്കളൊക്കെ ചെയ്തത് എന്താണ് നമ്മൾ തള്ളിപ്പറയാണോ നിങ്ങൾ അക്രമികളാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെയും തള്ളിപ്പറയല്ലേ ചെയ്യുന്നത് കഴിഞ്ഞ തലമുറയെ തള്ളിപ്പറയല്ലേ ചെയ്യുന്നത് അവര് അവരുടെ മനസ്സ് മാറി സുമു കിസുലാറു ഊസിയും അവരുടെ തല കീഴ്മേൽ മറിഞ്ഞു അവർക്ക് സത്യം ബോധ്യമായി കാര്യം തിരിഞ്ഞു പറഞ്ഞു പ്രഖ്യാപിച്ചു പെട്ടെന്ന് അവർ ഉരുട്ടി അവർ മടങ്ങി അവരുടെ ചിന്തകൾ മാറി മറിഞ്ഞു നക്കസ എന്ന് പറഞ്ഞാൽ തല കീഴ്മേൽ കീഴ്മീഴ്മാണ് അർത്ഥം സുമിസു അലാറു ഊസിയും അവരുടെ തല കീഴ്മേൽ മറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു സത്യത്തിലേക്ക് ഇങ്ങനെ വന്നിരുന്നു കാര്യം ബോധ്യപ്പെട്ടിരുന്നു അങ്ങ് നേരങ്ങ് അവർ മറിച്ചിട്ടു സുമനുക്കിസു അലാറു ഊസിയും അങ്ങനെ അവര് ഈ ദൈവത്തിന് വേണ്ടി തന്നെ ഈ ബിംബങ്ങൾക്ക് വേണ്ടി തന്നെ വാദിക്കാൻ തുടങ്ങി ലക്കത് അലിംത ഇബ്രാഹിമിനോട് വീണ്ടും അവർ തട്ടിക്കയറുകയാണ് ലക്കത് അലിം ത നിനക്കറിയുകയില്ലേ ഇവക്ക് സംസാരിക്കാൻ സാധ്യമല്ല എന്ന് നിനക്കറിയില്ലേ അപ്പൊ അവര് ആദ്യത് മനസ്സിലായി അങ്ങനെ സ്വയം അത് ഏറ്റെടുത്ത് പറഞ്ഞു പരസ്പരം കുറ്റപ്പെടുത്തി പക്ഷേ വീണ്ടും അവർ നിലപാട് മാറ്റി പഴയതിലേക്ക് തന്നെ പോയി എന്നിട്ട് ഇബ്രാഹിം അലൈഹി എന്താണ് ഇബ്രാഹിം അലൈഹി അവരോട് പറഞ്ഞത് നിങ്ങൾ ഈ വലിയ ദൈവത്തോട് ചോദിച്ചു നോക്കൂ അവർ സംസാരിക്കുമെങ്കിൽ അത് പറയല്ലോ അതിവിടെ ഉണ്ടായിരുന്നല്ലോ അതിനാരും ഒന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അവർ കാര്യം മനസ്സിലായി പക്ഷേ അവർ വീണ്ടും ചോദിച്ചു ലക്കത് അലിം തമാ ഉലാൻ ഇതിന് സംസാരിക്കാൻ സാധിക്കുകയില്ല എന്ന് നിനക്കറിയില്ലേ ഞങ്ങളെ പൊട്ടന്മാരാക്കുക അതിനോട് ചോദിക്കാൻ പറഞ്ഞിട്ട് ഈ വിഗ്രഹത്തോട് ഈ കല്ലിനോട് ഈ മരത്തിനോട് ചോദിക്കാൻ പറഞ്ഞ് ഞങ്ങളെ പൊട്ടമാരാക്കുകയാണോ നീ പൊട്ട നീ പൊട്ടം കളിക്കുകയാണോ എന്ന് ചോദിക്കാറില്ലേ ആ ചോദ്യമാണ് അവർ ചോദിച്ചത് അപ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് അവിടെ ഒരു സമാധാനമായി ഒരു പിടിവള്ളി കിട്ടി കാരണം അദ്ദേഹ അദ്ദേഹം ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് ഒന്നും കാണാത്ത കാണാൻ കഴിയാത്ത കേൾക്കാൻ കഴിയാത്ത സംസാരിക്കാൻ കഴിയാത്ത ഇതുങ്ങളെയാണോ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ നേരത്തെ അതിനും മറുപടി എന്താ ഞങ്ങളുടെ വാപ്പന്മാരൊക്കെ അത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ എന്നാൽ ഒരു സൂത്രം ഒപ്പിച്ചു തരാം നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാവും അദ്ദേഹം സൂത്രം ഒപ്പിച്ചു അങ്ങനെ ആ സൂത്രം ഫലിച്ചു അവർക്ക് തന്നെ ബോധ്യമായി അങ്ങനെ അവർ തന്നെ പറഞ്ഞു ഇതിന് സംസാരിക്കാൻ കഴിയില്ല എന്ന് നിനക്കറിയില്ലേ അത് കേൾക്കില്ല എന്ന് നിനക്കറിയില്ലേ പിന്നെ അതിനോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ അപ്പൊ ഇബ്രാഹിം അലൈഹസ്ലാം അവരോട് ചോദിച്ചു അദ്ദേഹം അവരോട് ചോദിച്ചു നിങ്ങൾക്ക് അന്തല്ലേ നിങ്ങക്ക് എന്താ അതല്ലേ കാല അദ്ദേഹം അവരോട് ചോദിച്ചു അല്ലാഹു അല്ലാത്ത ഈ വിഗ്രഹങ്ങളെ ഈബാദത്ത് ചെയ്യുകയാണോ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയാണോ അള്ളാഹു അല്ലാത്ത ഈ വിഗ്രഹങ്ങളെ എന്നിട്ട് ഒന്നും കേൾക്കൂല നിങ്ങൾ എന്നെ പറഞ്ഞല്ലോ ഒന്നും കാണൂലെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ സംസാരിക്കൂലെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ എന്നിട്ട് ഈ വിഗ്രഹങ്ങളെ ആണോ അള്ളാഹുവിനെ കൂടാതെ അള്ളാഹുവിന് പകരം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിഭാഗത്ത് ചെയ്തു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പൂജകളും ആരാധനകളും വഴിപാടുകളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാലായം ഫാഴ്ക്കും ഷെയ്യ നിങ്ങൾക്ക് അഞ്ച് പൈസയുടെ ഉപകാരം ചെയ്യാത്ത മാലായം എന്ന് പറഞ്ഞാൽ ഉപകാരപ്പെടുക മാലായം ഫാഴ്ക്കും ഷെയ്യ അല്പം പോലും ഉപകാരം ചെയ്യാൻ സാധിക്കാത്ത വലായുറുക്കും ഒരു ഉപദ്രവവും നിങ്ങളോട് ഗുണവുമില്ല ദോഷവും അതൊരു സാധനം അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് നിങ്ങൾ അവിടെ വരുന്നു മെഴുകുതിരികത്തിക്കുന്നു നിങ്ങൾ പൂവ് വെക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കൈകൂപ്പി നിൽക്കുന്നു നിങ്ങൾ പോകുന്നു ഇവ അതറിയുന്നുണ്ടോ ആരും ഒന്നും അറിയുന്നില്ല അപ്പൊ നിങ്ങൾക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ചെയ്യാൻ കഴിയാത്ത ഈ വിഗ്രഹങ്ങളെയാണോ എല്ലാം കേൾക്കുന്ന എല്ലാം അറിയുന്ന ലാസിനും വലാനാവും ഉറക്കമോ മയക്കമോ ബാധിക്കാത്ത സർവജ്ഞനായ സർവേശ്വരനായ സർവജ്ഞാനിയായ അള്ളാഹുവിന് പകരം ഇതുങ്ങളെയാണോ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കൊണ്ടു കൊണ്ടിരിക്കുന്നത് ഉഫില്ലക്കും നിങ്ങൾ കാര്യം വല്ലാത്ത ലജ്ജാകരമാണ് തമാശയാണ് ഉഫില്ലക്കും എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു വലിയ തമാശ തന്നെയാണ് വലി മാതാബുദൂനം ഇന്ദൂനില്ല നിങ്ങൾക്കും അള്ളാഹു അല്ലാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന ഈ കുട്ടി ദൈവങ്ങൾക്കും കുട്ടി ദൈവങ്ങളും ഇത് ഒരു തമാശയാണ് ലജ്ജാകരമാണ് അഫല തൂൻ നിങ്ങൾ ചിന്തിക്കുന്നില്ല അക്കൽ എന്ന് പറഞ്ഞാൽ ബുദ്ധി താക്കിലൂൻ ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ അപ്പൊ ഇബ്രാഹിം അലൈ ഇസ്സലാമിന് അവിടെ പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി അദ്ദേഹം അവിടെ പറഞ്ഞു അപ്പോൾ വിഗ്രഹങ്ങളെ അദ്ദേഹം നശിപ്പിച്ചു അദ്ദേഹം വിഗ്രഹങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയല്ല നേരത്തെ തന്നെ അവരോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാനൊരു സൂത്രം ഒപ്പിക്കുമെന്ന് സംവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓപ്പൺ ആണ് സംവാദം അങ്ങനെ ആളുകളോട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ആളുകൾ ഇങ്ങോട്ട് സംസാരിക്കുന്നുണ്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയുടെ വാദഗതികൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സംവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു ഞാനൊരു സംഗതി ഒപ്പി ഒപ്പിക്കും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ അദ്ദേഹം അത് ചെയ്തു അദ്ദേഹം പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ടതിൽ അദ്ദേഹത്തിന് ഒരു സങ്കടവും ഇല്ല ബേജാറും അദ്ദേഹത്തിന് അതിൽ സന്തോഷം അങ്ങനെ അവർ തന്നെ ജനങ്ങൾ മുഴുവൻ വിളിച്ചു കൂട്ടി കാരണം എന്താണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് ആളുകൾ അറിയട്ടെ നമ്മുടെ ദൈവത്തെ തൊട്ട് കളിച്ചാൽ അതിങ്ങനെ ആയിരിക്കും ആളുകൾ അറിയട്ടെ എന്നൊക്കെ മനസ്സിലാക്കി എല്ലാവരെയും വിളിച്ചു കൂട്ടി അങ്ങനെ ഇബ്രാഹിം അലൈഹസ്ലാമയെ അവർ ചോദ്യം ചെയ്യുക നീയാണോ അത് ചെയ്തത് അതിന് അദ്ദേഹം ഡയറക്റ്റ് മറുപടി പറഞ്ഞിട്ടില്ല കളവ് പറഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റൂല കളവല്ല പറഞ്ഞത് അവരെ കാര്യം പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്നോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ഈ വലിയ ദൈവത്തോട് ചോദിക്കുന്നതാണ് കാരണം അതിവിടെ ഉണ്ടല്ലോ അതിവിടെ സാക്ഷിയായിരുന്നല്ലോ അതിന് പറയാൻ കഴിയുമെങ്കിൽ അത് പറയട്ടെ അപ്പൊ ഒരു കാര്യം മനസ്സിലായി പക്ഷെ പെട്ടെന്ന് അവർ തിരിഞ്ഞു അങ്ങനെ മലക്കം മറിഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു ഇതിന് സംസാരിക്കാൻ പറ്റൂലെന്ന് നിങ്ങൾക്ക് അറിയില്ലേ അപ്പൊ ഇബ്രാഹിം അലി ഇസ്ലാം ആ ചാൻസ് വെച്ചുകൊണ്ട് അവരോട് പറഞ്ഞു അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ വിഗ്രഹങ്ങൾ ഈ ദൈവങ്ങൾ നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യാത്ത നിങ്ങൾക്കൊരു ഉപദ്രവവും ചെയ്യാത്ത ഈ ദൈവങ്ങളെയാണോ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ലജ്ജ ലജ്ജാകരമാണ് ഉഫില്ലക്കും വലി മാതാ നിങ്ങൾക്കും ലജ്ജയാണ് ഈ ദൈവങ്ങൾക്കും അത് ലജ്ജയാണ് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അതോടുകൂടി ആളുകളുടെ സ്വഭാവം മാറി കുറെ ആളുകൾക്കൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ അവർ ഒരുമിച്ച് ഇബ്രാഹിം അലൈഹസ്ലാമുക്കെതിരിൽ നിൽക്കുന്നു കാലൂ ഹരി ഇത് ഒരൊറ്റ സന്ദർഭത്തിൽ നടക്കുന്നതല്ല എന്ന് നമുക്കറിയാം ഇതിന്റെ ഇടയിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള കംപ്ലൈൻ്റ് അവിടെയുള്ള ഭരണാധികാരി നമ്രൂദിൻ്റെ അടുത്തെത്തുന്നു നമ്രൂദ് ഇദ്ദേഹത്തെ ഹാജരാക്കുന്നു അങ്ങനെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു ആരാണ് നിന്റെ ദൈവമെന്ന് ചോദിക്കുമ്പോൾ ജനിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ് എന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഉത്തരം നൽകുന്നു അങ്ങനെ അദ്ദേഹം അവിടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ഒരാളെ കൊല്ലുന്നു ഒരാളെ വിടുന്നു അങ്ങനെ ഒരാളെ ജീവിക്കാൻ വിട്ടു ഒരാളെ കൊന്നു കണ്ടില്ലേ ഞാനും ജീവിപ്പിച്ചിട്ടുണ്ട് ഞാൻ മരിപ്പിച്ചിട്ടുണ്ട് അബ ഇബ്രാഹിം അലൈഹി സ്ലാം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എൻ്റെ രക്ഷിതാവ് അള്ളാഹു സൂര്യനെ കിഴക്കുൽ ഉദിപ്പിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നുണ്ട് താങ്കൾക്ക് പറ്റുമെങ്കിൽ തിരിച്ച് പടിഞ്ഞാറ് ഉദിപ്പിച്ച് കിഴക്ക അസ്തമിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കൂ ഫബുഹിത്ത് കഫർ ആ സത്യനിഷേധി അവിടെ ഉത്തരമുട്ടുകയാണ് എല്ലാ സംവിധാനങ്ങളോടും കൂടി അവിടെയുള്ള ഭരണാധികാരി അദ്ദേഹത്തെ പിടികൂടി ജനങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചോദ്യം ചെയ്തു ഈ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞ് അവസാനം രാജകൽപ്പന എന്താണ് കാലു ഹരി അവനെ വിടരുത് കൈകാര്യം ചെയ്യണം ഹരി അവനെ കരിച്ചു കളയണം കരിച്ചു കളയണം വൻസുറു ആലിഹത്തക്കും അങ്ങനെ ഈ രാജ്യദ്രോഹിയായ ഇവനെ കൊന്നു കത്തിച്ചു കളയുക കരിച്ചു കളയുക എന്നിട്ട് വൻസുറു ആലിഹത്തക്കും നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ സഹായിക്കുക ദൈവം ഇങ്ങോട്ടല്ല സഹായിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളെ സഹായിക്കുക ഇൻകുന്തും ഫായിലിയും നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈവ സംരക്ഷണത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും കൂടി എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ളത് ഇവനെ നശിപ്പിക്കുക എന്നതാണ് ഇവനെ കത്തിച്ച് കളയുക എന്നതാണ് അങ്ങനെ കത്തിച്ച് കളയാൻ വേണ്ടി അവർ തീരുമാനിക്കുന്നു രാജകൽപ്പന വരുന്നു അദ്ദേഹത്തെ കത്തിച്ച് കളയാൻ ബാക്കി നമുക്കറിയാവുന്ന പോലെ വലിയ തീകുണ്ടാരം ഒരുക്കപ്പെടുന്നു ഇത് വെറും വർത്താനല്ല വലിയ തീകുണ്ടാരം ഉണ്ടാക്കുന്നു വിറകിട്ട് ജ്വാലയായി തീ കത്തിക്കൊണ്ടിരിക്കുന്നു അതിലേക്ക് ഇബ്രാഹിം അലേ ഇസ്ലാമയെ കത്തിച്ചു കളയാൻ വേണ്ടി എല്ലാ ഈറയോടും വാശിയോടും അവരുടെ എല്ലാ വിദ്വേഷത്തോടും കൂടി കത്തിച്ചു കളയുകയാണ് അവനെ കത്തിച്ചു കളയുക വൻസുറുവാലി കത്തക്കും നമ്മുടെ ദൈവങ്ങളെ നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ സംരക്ഷിക്കുക ഇൻകുന്തു തുലീൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ആ അഗ്നി ഇബ്രാഹിം അലൈ ഇസ്സലാമക്ക് വേണ്ടി ഒരുക്കപ്പെട്ടു അദ്ദേഹം അതിലേക്ക് എറിയപ്പെടുകയും ചെയ്തു ഇത് നമുക്ക് സുപരിചിതമായ ഒരു സൂക്തമാണ് ആ തീ തീക്ക് കത്താനുള്ള ശക്തി കൊടുത്തത് അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ശക്തികളും മുഴുവൻ വസ്തുക്കളും അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണ് അള്ളാഹു പറയുന്നത് പോലെ അള്ളാഹുന്റെ കൽപ്പനക്കനുസരിച്ച് അത് ചലിച്ചു കൊണ്ടിരിക്കും മഴയാണെങ്കിലും വെയിലാണെങ്കിലും സൂര്യനാണെങ്കിലും കാറ്റാണെങ്കിലും തീയാണെങ്കിലും ഒക്കെ അള്ളാഹു പറയുന്നു കൊല്ല നാം പറഞ്ഞു തീ കൂനു ബർദം തീനു അല ഇബ്രാഹീം ഇബ്രാഹീമിന്റെ മേൽ നീ തണുപ്പും തീയുടെ സൃഷ്ടാവ് അള്ളാഹു തീക്ക് നിർദ്ദേശം നൽകുന്നു തീ തീ നാം വിളിച്ചു യാനാർ അഗ്നി ബർദം വസലാമ നീ തണുപ്പാവണം രക്ഷയാവണം തീക്ക് ചൂടാണ് അത് കത്തുകയാണ് അത് ജ്വലിച്ച് കത്തുകയാണ് ആ ജ്വാലയിൽ ചൂടാണുള്ളത് അള്ളാഹു നിർദ്ദേശം നൽകുന്നു നീ തൽക്കാലം തണുപ്പാവുക ബർദം വസലാമൻ തണുപ്പ് മാത്രമല്ല കരിയാതിരുന്നാ പോരാ എല്ലാവിധ രക്ഷയും സമാധാനവും അദ്ദേഹത്തിന് ഉണ്ടാവണം കൂനി ബർദം വസലാമൻ അല ഇബ്രാഹീം ഇബ്രാഹിമിന്റെ മേൽ രക്ഷയും സമാധാനവും ആവുക ഇത് അറബികൾക്കറിയുന്ന കഥയാണ് നമ്മളൊക്കെ പല സന്ദർഭങ്ങളിലും മനസ്സിലാക്കിയുള്ള കഥയാണ് ആരും നിരാകരിക്കാത്ത കഥയാണ് ഇബ്രാഹിമിനെ കരിച്ചു കളയാൻ വേണ്ടി അഗ്നി കുണ്ടാരം ഉണ്ടാക്കുകയും അതിലേക്ക് അദ്ദേഹത്തെ വലിച്ചെറിയുകയും ചെയ്തു ഏതാനും സമയത്തിന് ശേഷം പുഞ്ചിരിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹി സ്ലാം തിരിച്ച് കയറി വരുന്ന കഥ ആ കാഴ്ച ലോകത്തിനറിയുന്നതാണ് ഇബ്രാഹിം നാം തീക്ക് നിർദ്ദേശം നൽകി ഇബ്രാഹിം അതിലേക്ക് വീഴുമ്പോ നിന്റെ അടുത്തേക്ക് എത്തുമ്പോ തണുപ്പും രക്ഷയും ആവണം വ അറു അറാദൂ അവരെന്തായിരുന്നു തീരുമാനിച്ചത് വ അറാദൂബി അദ്ദേഹത്തെ കൊണ്ട് ഉദ്ദേശിച്ചത് കൈത അദ്ദേഹത്തെ നശിപ്പിച്ചു കളയാനായിരുന്നു പറഞ്ഞാൽ തന്ത്രം കുതന്ത്രവും ഇന്നവും യീദൂന കൈത അവർ കുതന്ത്രം പ്രയോഗിക്കും ഇവിടെ അവരുദ്ദേശിച്ചത് കുതന്ത്രമാണ് ഈ തീയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഹരികൂ അദ്ദേഹത്തെ എന്നേക്കുമായി ഇല്ലാതാക്കാനാണ് അവർ തീരുമാനിച്ചത് അവരുദ്ദേശിച്ചത് അറാദൂബി ഹി കൈത അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ അവർ തീരുമാനിച്ചു അവർ ആഗ്രഹിച്ചു ഫജ അല്ലാഹും പക്ഷേ അവരെ നാം നഷ്ടകാരികളിൽ നഷ്ടകാരികളിൽപ്പെടുത്തി ഫാഹും അവരെ മുഴുവൻ നാം ആക്കി നഷ്ടകാരികളിൽ അവിടെ നിർഭാഗ്യവന്മാർ പരാജയപ്പെട്ടവരവരായി ആ വലിയ തീകുണ്ടാരത്തിൽ നിന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ഒരു പോറൽ പോലും ഏൽക്കാതെ ഇബ്രാഹിം അലി ഇസ്ലാം എഴുന്നേറ്റ് വന്നപ്പോൾ ഇവരുടെ എല്ലാ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ പൊളിഞ്ഞു പോവുകയായിരുന്നു ഈ കഥ അല്പം ദീർഘമായ സൂക്തങ്ങളിലൂടെ ഇബ്ര മുഹമ്മദ് നബി സല്ലാ അലൈഹി ഇസ്ലാമിയുടെ പ്രവാചകത്വത്തെ നിരാകരിക്കുന്ന അറബികളുടെ പൂർവ്വപിതാവ് എന്ന് പറയപ്പെടുന്ന അറബികൾക്കെല്ലാ ആത്മാഭിമാനവും സംരക്ഷണവും നൽകുന്ന കഴബയുടെ സ്ഥാപകനായ അവരെല്ലാവരും അംഗീകരിക്കുന്ന ഇബ്രാഹിം അലൈ ഇസ്ലാമയെ എടുത്തു അദ്ദേഹം എന്തായിരുന്നു ആ ജനവിഭാഗത്തോട് പറഞ്ഞത് ഇപ്പം മക്കാ മുഷിക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ ലാത്ത ഉസ മനാത്ത തുടങ്ങി മുന്നൂറിൽ പരം വിഗ്രഹങ്ങൾ അപ്പണ്ട് ഈ വിഗ്രഹങ്ങളോടാണ് ഇവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അവയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാ അലൈഹി ഇസ്ലാമയെ ഇവർ എതിർത്തു എതിർത്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ പ്രവിതാവായ ഇബ്രാഹിം അലി ഇസ്ലാം എന്താണ് തൻ്റെ പിതാവും ആ സമൂഹത്തോടും മൊത്തത്തിൽ പറഞ്ഞത് വിഗ്രഹത്തിനെതിരാണ് എന്നിട്ട് ആ സമൂഹം അദ്ദേഹത്തോട് കാണിച്ച പണി എന്താണ് കത്തിച്ചു കളയാനാണ് ശ്രമിച്ചത് പക്ഷേ കത്തിച്ചു കളയാൻ അവർ ശ്രമിച്ചെങ്കിലും അവർ ഫാഹു മുല്ലഹസരീൻ അവർ നഷ്ടക്കാരികൾ അവർ തോറ്റുപോവുകയാണല്ലോ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അവരുടെ തന്നെ ചരിത്രത്തിൽ നിന്ന് ഒരു ഏട് എടുത്ത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മക്ക മുഷിക്കുകളെ അള്ളാഹു താല ഈ കാര്യം പഠിപ്പിക്കുകയാണ് പരമകാരുണികൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇത്തരത്തിലുള്ള ധാരാളം കഥകളിലൂടെ ചരിത്ര വസ്തുതകളിലൂടെ ഏകദൈവ വിശ്വാസത്തിൻ്റെ മനുഷ്യരുടെ നേർമാർഗത്തെ സംബന്ധിച്ച് അള്ളാഹു താല പഠിപ്പിക്കുകയാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിന് റഷ്ദ് വലക്കത് ആ തേന ഇബ്രാഹിമ റുഷ്ദഹു ആ റഷ്ദിൻ്റെ അർത്ഥം ഇപ്പോൾ നമുക്ക് മനസ്സിലാവും ആ പ്രതികൂല സാഹചര്യത്തിൽ ആ സമൂഹത്തോട് എങ്ങനെ സംസാരിക്കണം ഒരു ഭാഗത്ത് പിതാവാണ് പിതാവിൻ്റെ നേതൃത്വത്തിലാണ് നമ്രൂദിൻ്റെ അടുത്ത് ഉന്നത സ്ഥാനമുള്ള ആളാണ് ഇബ്രാഹിമിൻ്റെ പിതാവ് ാമിന്റെ പിതാവ് ആസർ അദ്ദേഹമാണ് നമ്രൂദിന്റെ അടുത്ത് കംപ്ലയിന്റ് പറയുന്നത് തന്റെ മകനെതിരിൽ ഉപ്പയുടെ ആശിസ്സുകളോട് കൂടിയാണ് അദ്ദേഹം ഇബ്രാഹിമിൻ അലഹിസ്ലാമയെ കത്തിച്ചു കളയാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഈ കഥകൾ മുന്നിൽ വെച്ചുകൊണ്ട് പക്ഷേ ഈ സന്ദർഭത്തിലൊക്കെ അതിനെ ക്രിയാത്മകമായി പ്രതികരിക്കാനും അദ്ദേഹം വികാരത്തിനടിമപ്പെടാതെ വിവേകത്തോടു കൂടി ആളുകളുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ആളുകൾക്ക് ബോധ്യം വരുന്ന രൂപത്തിൽ അതുകൊണ്ടാണ് ഇടക്ക് അവർക്ക് തന്നെ കാര്യം മനസ്സിലായി മനസ്സാക്ഷി കുത്തുണ്ടായി നമ്മൾ തന്നെയാണ് കുറ്റക്കാർ എന്ന് അവർക്ക് ബോധ്യമായി പക്ഷെ അഹങ്കാരം ദുരഭിമാനം അവരുടെ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളാണ് ആ പാരമ്പര്യത്തിലാണ് അവരപ്പോഴും ഉറച്ചു നിന്നത് അങ്ങനെയാണ് വീണ്ടും ഇബ്രാഹിം നബിക്കെതിരിൽ അവർ തിരിഞ്ഞത് അപ്പോഴും അവർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞു തീർത്തിട്ടുണ്ട് പ്പയോട് പറഞ്ഞു ആ നാട്ടുകാരോട് പറഞ്ഞു ചക്രവർത്തിയോട് പറഞ്ഞു എല്ലാവരോടും അദ്ദേഹം പറയാനുള്ളത് പറഞ്ഞു അവരുടെ ഭീഷണിക്ക് മുമ്പിൽ അദ്ദേഹം തലകുനിച്ചില്ല അത് തീ അത് തണുപ്പാവുമെന്ന് ഇബ്രാഹിം നബിക്ക് അറിയില്ലല്ലോ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അത് അതിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന് തണുപ്പ് അനുഭവപ്പെട്ടത് അതുവരെ ധീരമായി അവർ നൽകിയ ശിക്ഷ ഏറ്റെടുക്കാൻ അദ്ദേഹം സന്നദ്ധനായി ഇതിനൊക്കെ ചങ്കൂറ്റത്തോടുകൂടി നേരിടാനുള്ള വിവേകം ഇബ്രാഹിം അലൈഹി സ്വലാമിന് അള്ളാഹു നൽകിയിരുന്നു അതിന് പറ്റിയ ആളാണ് ഇബ്രാഹിം എന്ന് ഇബ്രാഹീമെന്ന് അറിയാമായിരുന്നു എന്ന് ആദ്യം തന്നെ അള്ളാഹു താല പറഞ്ഞു വെക്കുന്നുണ്ട് അള്ളാഹു താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ചരിത്ര പാഠങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും തൗഹീദിന്റെ ആ മാർഗദർശനം അതിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ അതിൻ്റെ അതിൻ്റെ ഗുണം സൽഫലങ്ങൾ കാണിക്കാനുമുള്ള തൗഫീക്ക് അള്ളാഹു താല നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആൻ നമ്മോട് സംവദിച്ചു കൊണ്ടിരിക്കുകയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അയ്യായിരം വർഷങ്ങൾക്കപ്പുറം ജീവിച്ച ഇബ്രാഹിം അലൈ ഇസ്സലാമയെ ഇപ്പോൾ നമ്മളൊരു വാർത്ത വായിക്കുന്ന പോലെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ അതിങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ് ആ അധ്യായം നമ്മുടെ മുമ്പിൽ ജ്വലിപ്പിച്ചു നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അവസരമാണ് അള്ളാഹു താല നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങൾ ഏറ്റവും സത്യസന്ധമായി മനസ്സിലാവുന്ന സച്ചരിതരായ സൗഭാഗ്യാന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആാൻ ഉപകാരപ്പെടുന്ന വിശുദ്ധ ഖുർആൻ അനുകൂലമായി സാക്ഷ്യം പറയുന്ന സൗഭാഗ്യാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഇണതുണകളെയും മക്കളെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഖുർആൻ എക്കാലത്തേക്കുമുള്ളതാണ് മനുഷ്യരാശി ഈ ലോകത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം ഖുർആൻ മനുഷ്യർക്കിടയിൽ ഉണ്ടാകും ഖുർആാനിൻ്റെ പ്രചോദനം ഖുർആനിന്റെ വെളിച്ചം അത് ലഭിക്കാനുള്ള സൗഭാഗ്യം നമ്മുടെ സഹോദരങ്ങൾക്ക് നാട്ടുകാർക്ക് ജനങ്ങൾക്ക് മുഴുവൻ ജനങ്ങൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ പരമകാരനായ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ നാഥാ ഖുറാൻ കൊണ്ട് എല്ലാ അർത്ഥത്തിലുമുള്ള സൗഭാഗ്യങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെയും ഞങ്ങളുടെ രാജ്യത്തെയും ലോകത്തെയും അനുഗ്രഹിക്കണമേ നാദാ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് സന്തോഷത്തോടും സൗഖ്യത്തോടും കൂടിയ ദീർഘായുസ് പ്രദാനം ചെയ്യണമേ നാദാ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അവരുടെ ബർസഹി ജീവിതം സ്വർഗ്ഗ സമാനമാക്കി മാറ്റിക്കൊടുക്കണമേ നാദാ ഞങ്ങളെയും അവരെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും സഹപ്രവർത്തകരെയും എല്ലാവരെയും സ്വർഗപ്പൂങ്കാവത്തിൽ ഒരുമിച്ച് ചേർക്കണമേ നാഥ ഞങ്ങൾ അറിഞ്ങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വാർദ്ധക്യ സഹജമായ രോഗ അസുഖങ്ങളിൽ നിന്ന് അതുപോലുള്ള പ്രയാസങ്ങളിൽ നിന്ന് സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ പരീക്ഷണങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്തു സംരക്ഷിക്കണമേ നാഥ ഇബ്രാഹിം അലൈഹിസ്സലാമയെ സംരക്ഷിച്ച പോലെ സത്യവിശ്വാസികളെ മുഴുവൻ മനുഷ്യരെയും ني شكنا من هذا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا اغفر ربنا لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين أمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على سيدنا محمد وعلى آله وصحبه وسلم سبحان ربك رب العزة يا ما يصفون وسلامنا للمرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته